നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2024 ഒക്ടോബർ മാസം 20 1200 ആണ്ട് തുലാമാസം 4 ഞായറാഴ്ച. ഇന്ന് ഞായറാഴ്ചയാണ്, കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രം ശരിക്ക് ശുഭനക്ഷത്രങ്ങളിൽ പെടുന്നതല്ല. അപ്പോൾ ഇന്നത്തെ ദിവസം ഞായറാഴ്ച വലിയ ദോഷപ്രദമായ ദിവസമല്ല എങ്കിലും, ഇന്നത്തെ ദിവസം നിലകൊള്ളാമെങ്കിലും നക്ഷത്രം നല്ലതല്ല, കാർത്തിക നക്ഷത്രം. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ ദിവസമല്ല. ഒരു ശുഭകാര്യങ്ങൾക്കും ഇന്നത്തെ ദിവസം അനുകൂലപ്രദമല്ല. അതുകൊണ്ട് ഇന്ന് ശുഭകാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുന്നതാണ് ഉത്തമം. ശരിക്ക് കാർത്തിക നക്ഷത്രം, അതായത് തുലാമാസത്തിലെ കാർത്തിക നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ബർത്ത്ഡേ മാസം കൊണ്ട് ചിന്തിക്കേണ്ടത്. ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നമുക്ക് അത്ര കണ്ട് നല്ലൊരു വർഷമല്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം സൂര്യൻ കുറച്ച് ടെൻഷനും അസ്വസ്ഥതയും അലച്ചിലുമൊക്കെ ഉണ്ടാക്കുന്നവനാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, നമുക്ക് ഇതിനെ അതിജീവിച്ച് പോകണം, അതിനെ സൂര്യനെ പ്രീതിപ്പെടുത്തി പോകണം. ഏറ്റവും എളുപ്പം സൂര്യൻ്റെ അതൃപ്തി മാറ്റാൻ വേണ്ടി ആദിത്യ നമസ്കാരം ചെയ്യുക എന്നതാണ്. രാവിലെ എണീറ്റ് ഇഷ്ടദേവതയായി സങ്കല്പം ചെയ്തുകൊണ്ട് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുക, ആദിത്യനെ നമസ്കരിക്കുക, അപ്പോൾ സൂര്യഭഗവാനെ തൊഴുക. അതേപോലെ തന്നെ സൂര്യനെ നമസ്കരിക്കുന്നതിനൊപ്പം എല്ലാ മാസത്തിലും നിങ്ങളുടെ പക്കപ്പിറന്നാൾ ദിവസം, പക്കപ്പിറന്നാളെന്ന് പറയുമ്പോൾ ഈ നക്ഷത്രം വരുന്ന ദിവസം, കാർത്തിക നക്ഷത്രം വരുന്ന ദിവസം ശിവക്ഷേത്രത്തിൽ ജലധാരയും മൃത്യുഞ്ജയ ഹോമവും ചെയ്യുക. ഇത് ചെയ്തു പോകുമ്പോൾ ഈ ദോഷത്തിൽ നിന്ന് നമുക്ക് അതിജീവിച്ച് പോകാനും ഈ ഗ്രഹത്തിൻ്റെ നെഗറ്റീവ് എനർജി എഫക്റ്റ് ചെയ്യാതെ പോകും. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാഹുകാലം നോക്കി, ഞായറാഴ്ചയാണ്, അവധി ദിവസമാണ്, ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ രാഹുകാലം നോക്കി പോകണം. 4 6 വരെ എന്ന കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 4:34 തൊട്ടേ രാഹുകാലം തുടങ്ങുകയുള്ളൂ. അത് 6:02 വരെയുള്ളൂ. അപ്പോൾ രാഹുകാല സമയം നോക്കി വേണം ഓരോ കാര്യങ്ങൾക്ക് യാത്ര തിരിക്കാൻ. അതുപോലെ ഒരു കാര്യത്തിനും കൊള്ളാത്ത രണ്ട് സമയമാണ് ഗുളികകാല സമയവും യമകണ്ഠ കാല സമയവും. എല്ലാ ദിവസവും ഉണ്ട്, അത് പ്രകൃതി അവർക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന സമയമാണ്. ഈ സമയത്തിൽ നമ്മൾ കൈ കടത്താതിരിക്കുക, അവരെ തടസ്സപ്പെടുത്താതിരിക്കുക, അവരെ നെഗറ്റീവ് തരത്തുള്ളൂ. ആ സമയത്ത് നമ്മൾ കൊണ്ട് അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. ആ സമയം വരുന്നത് എപ്പോഴാണ്, ഗുളികകാല സമയം 3:05 തൊട്ട് 4:34 വരെയും, യമകണ്ഠകാല സമയം വരുന്നത് 12:09 തൊട്ട് 1:37 വരെയും. ഈ സമയം നമ്മൾ ഒഴിവാക്കുക. അതുപോലെ ഇന്നും അഭിജിത്ത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കുക. അഭിജിത്ത് എന്ത് ശുഭകാര്യങ്ങൾക്കും അനുകൂലപ്രദമായ സമയമാണ് അഭിജിത്ത് മുഹൂർത്ത സമയം. അഭിജിത്ത് മുഹൂർത്തം ഇന്നും 11:45 തൊട്ട് 12:33 വരെ അഭിജിത്ത് മുഹൂർത്തമുണ്ട്. ഈ സമയം നമുക്ക് എന്ത് ശുഭകാര്യങ്ങൾക്കും തിരഞ്ഞെടുക്കാം. അതുപോലെ തന്നെ ഇന്ന് ഓരോ കാര്യങ്ങൾക്ക് പുറത്തു പോകുമ്പോഴും അല്ലെങ്കിൽ വീട്ടിൽ നിൽക്കുമ്പോഴും ഒക്കെ വസ്ത്രധാരണം ശ്രദ്ധിച്ചോളുക. സൂര്യൻ്റെ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് ആഗിരണം ചെയ്യത്തക്ക രീതിയിൽ വേണം വസ്ത്രം ധരിച്ചുകൊണ്ട് നിൽക്കാൻ. വസ്ത്രധാരണത്തിൽ താമരപ്പൂവിൻ്റെ കളറോ റെഡ് മിക്സായിട്ടുള്ളതോ ചുടുകല്ലിൻ്റെ കളറിലോ ഒക്കെ ഉള്ള വസ്ത്രം ധരിക്കുന്നത് വളരെ ഭാഗ്യത്തെ നമ്മളിലേക്ക് ആഗിരണം ചെയ്യാൻ സഹായിക്കും. ഇന്നത്തെ ദിവസം എല്ലാവർക്കും സൂര്യഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.